നമസ്കാരം. ആർ എസ് എസിന്റെ തിട്ടൂരം കേരള സർവകലാശാലയിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സംഘി ഗവർണറെ ഞങ്ങൾ അംഗീകരിക്കില്ല. ഈ സംഘി ഗവർണറെ കേരളത്തിന്റെ ഒരു സർവകലാശാലകളിലും ഒരു ക്യാമ്പസുകളിലും കാലുകുത്തുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇതെന്റെ വാക്കുകളല്ല, എസ് എഫ് ഐയുടെ സമുന്നത നേതാവായ ആർ ഷോ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ ഇത് ഗവർണറും ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇന്ന്, അതായത് ഡിസംബർ 16-ാം തീയതി മുതൽ 18-ാം തീയതി വരെ നടക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ താൻ സംബന്ധിക്കുമെന്ന് ഗവർണർ കൃത്യമായി തന്നെ പറയുകയുണ്ടായി. ഞാൻ കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ താമസിക്കും, തടയാമെന്നുള്ളവർ തടഞ്ഞോളൂ, കാണട്ടെ. ഈ ഒരു മനോഭാവത്തോടു കൂടി തന്നെയാണ് കേരള ഗവർണർ തന്റെ രണ്ടാമത്തെ ടൂർ പ്രോഗ്രാം നിശ്ചയിച്ചിരുന്നത്. ആദ്യം അദ്ദേഹം കാലിക്കറ്റ് ഗസ്റ്റ് ഹൌസിൽ താമസിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആർ ഷോവിന്റെ ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി വന്നതോടുകൂടി ഞാൻ ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുക്കുന്നു. 6 തവണ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവനാണ് ഞാൻ. പിന്നെ ഞാൻ ഈ എസ് എഫ് ഐക്കാരുടെ വധശ്രമത്തെ പേടിക്കുന്നില്ല. ഞാൻ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ ഭയപ്പെട്ടു മാറുന്നതില്ല എന്നാണ് ഗവർണർ ഇപ്പോൾ വ്യക്തമാക്കിയത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയും പരിസരവും ഇപ്പോൾ പോലീസ് നിബിഡമായിരിക്കുന്നു. ഒരു കാരണവശാലും യാതൊരു വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുവാൻ ഒരു കാരണവശാലും ഇടയില്ല. പോലീസ് അത്രത്തോളം ജാഗരൂകരായി തന്നെ കാലിക്കറ്റ് ക്യാമ്പസും കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസുകളും മുഴുവൻ പോലീസ് വലയം ചെയ്തിരിക്കുന്നു. കനത്ത സുരക്ഷയിൽ തന്നെയാണ്. ഗവർണർ 6 മണിയോടുകൂടി ഇങ്ങോട്ടെത്തും എന്നുള്ള വിവരങ്ങളാണ് ഇതുവരെ പുറത്തു വരുന്നത്. എന്നാൽ ഗവർണർ വരുന്നതിന് മുൻപ് തന്നെ സർവകലാശാലയുടെ കവാടങ്ങളിലെല്ലാം ഗവർണർ ഗോ ബാക്ക് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള ബാനറുകൾ നേരത്തെ തന്നെ ഇവർ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പ്രതിഷേധം ശക്തമാക്കും, എന്നാൽ അത് ജനാധിപത്യപരമായ രീതിയിൽ മാത്രമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ആർ ഷോ പുറത്തു പറഞ്ഞിരിക്കുന്നത്. ആർ എസ് എസിന്റെ അപ്പക്കഷ്ണം തിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്ന യു ഡി എഫിനും എം എസ് എഫിനും വിദ്യാർത്ഥി പ്രശ്നങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ താല്പര്യമില്ല. ആർ എസ് എസിന്റെ അഥവാ സംഘികളുടെ ആളുകളെ സർവകലാശാലയിൽ തിരികെ കയറ്റുന്ന സംഘി ഗവർണറുടെ നയങ്ങളെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. സർവകലാശാലകളെ തകർക്കുന്ന ഗവർണറുടെ ഇത്തരം പരിപാടികൾക്കെതിരെയാണ് ഞങ്ങൾ ശബ്ദമുയർത്തുന്നത്, സമരം ചെയ്യുന്നത്, പ്രതിഷേധിക്കുന്നത് എന്നാണ് ആർ ഷോ പറഞ്ഞത്. ഇത് ഈ സമരം തീർത്തും ജനാധിപത്യപരമായിരിക്കും, എന്നാൽ തീർത്തും ഇത് തീഷ്ണമായിരിക്കും എന്ന് തന്നെയാണ് ആർ ഷോ അടിവരയിട്ട് പറഞ്ഞത്. കരുത്തുറ്റ സമരമായിരിക്കും, തീഷ്ണമായിരിക്കും, പക്ഷേ അത് ജനാധിപത്യപരമായിരിക്കും എന്ന് ആർ ഷോ എടുത്തു പറയുമ്പോൾ കൃത്യമായി കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് ഒരുക്കിയിരിക്കുന്ന സന്നാഹങ്ങളെ കുറിച്ച് ആർ ഷോ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് വ്യക്തമാണ്. ഗവർണറോ രാഷ്ട്രപതിയോ വരുന്ന അവസരങ്ങളിൽ അവരെ വഴി തടയുകയോ കരിങ്കൊടി കാണിക്കുകയോ അവർക്ക് മാർഗ തടസ്സം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ IPC 124 പ്രകാരം തന്നെ കേസെടുത്തു കഴിഞ്ഞാൽ അത് പണി കിട്ടും എന്ന് കൃത്യമായി വിവരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആർ ഷോ ഇപ്പോ വളരെ ലാഘവത്തോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, സംസാരിക്കുന്നത്. ഞാൻ ഗവർണറെ വെല്ലുവിളിച്ചു എന്ന തരത്തിൽ നിങ്ങൾ മാധ്യമങ്ങളെല്ലാം ഗവർണറിന് ഒരു വീരപരിവേഷം കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഗവർണറെ വെല്ലുവിളിച്ചിട്ടില്ല. ഗവർണർ വെറും കീലേരി അച്ചു എന്ന ഒരു സിനിമാ കഥാപാത്രം ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഒരിക്കലും ഞങ്ങൾ പ്രകോപനപരമായ രീതിയിൽ പെരുമാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളുടെ ഈ പ്രതിഷേധ സമരം കരുത്തുറ്റതായിരിക്കും, തീഷ്ണമായിരിക്കും, എന്നാൽ അത് ജനാധിപത്യപരമായിരിക്കും എന്ന് ആർ ഷോ എടുത്തു പറയുമ്പോൾ തീർച്ചയായും കാലിക്കറ്റ് സർവകലാശാലയിൽ കനത്ത സുരക്ഷയുണ്ടായിരിക്കും, അവിടെ പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടും, അല്ല എന്നുണ്ടെങ്കിൽ CISF കാർ ഇടപെടും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് വളരെ ജനാധിപത്യപരമായ രീതിയിൽ ഞങ്ങൾ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രതിഷേധം മാത്രമായിരിക്കും എന്നാണ് ആർ ഷോ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഗവർണർ ഏത് തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായാലും ഗവർണർ സർവകലാശാലയിൽ എത്തും, തീർച്ചയായും സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ തന്നെ ഗവർണർ താമസിക്കും എന്നുള്ള ഗവർണറുടെ തീരുമാനം കൃത്യമായ രീതിയിൽ തന്നെ നടപ്പാക്കും. അവിടെ എന്ത് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും അതിനെ ചെറുക്കാൻ തക്ക വിധത്തിലുള്ള പോലീസ് സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത്. ഗവർണർ വരുമ്പോൾ കൃത്യമായ രീതിയിൽ ഞങ്ങൾ ജനാധിപത്യപരമായ രീതിയിൽ തന്നെ പ്രതിഷേധിക്കും, സമാധാനപരമായി തന്നെ പ്രതിഷേധിക്കും എന്നാണ് ഇപ്പോൾ ആർ ഷോ പറയുന്നത്. എന്തായാലും കാലിക്കറ്റ് സർവകലാശാലയുടെ മുന്നിൽ നിന്നും ഇപ്പോൾ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗവർണർ എത്തുമ്പോൾ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് കനത്ത സുരക്ഷ തന്നെയാണ് ഏർപ്പാടാക്കിയിരിക്കുന്നത്. ഒരു തരത്തിലും അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസും ജാഗരൂകരായി നിലകൊള്ളുന്നു. എന്തായാലും ഗവർണറെ കരിങ്കൊടി കാണിക്കും എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി ആർ ഷോയും മറ്റുള്ള SFI പ്രവർത്തകരും അവിടെ നിലകൊള്ളുന്നുണ്ട്. ഒരിക്കലും ഇത് ഒരു സംഘർഷാത്മകമായ രീതിയിലേക്ക് ഈ രംഗം മാറാതിരിക്കട്ടെ. ആർക്കും ഈ പ്രതിഷേധ സമരത്തിലൂടെ അനിഷ്ടകരങ്ങളായ യാതൊരു സംഭവങ്ങളും നടക്കാതിരിക്കട്ടെ. പോലീസ് ജാഗരൂകരായി ഉണർന്ന് പ്രവർത്തിക്കട്ടെ. സത്വരമായി
ആളുകളുമായി ഇടപെടട്ടെ, എസ്എഫ്ഐക്കാർ ജനാധിപത്യപരമായ രീതിയിൽ സമാധാനപരമായ രീതിയിൽ പ്രതിഷേധിക്കട്ടെ, എല്ലാ സമരങ്ങളും വിജയിക്കട്ടെ, എല്ലാ പ്രതിഷേധങ്ങളും വിജയിക്കട്ടെ, പക്ഷേ ഒരു കാരണവശാലും അനിഷ്ടകരമായ രീതിയിൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനും സമരം ചെയ്യുവാനും കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ സ്വതന്ത്ര രാഷ്ട്രീയ സംഘടനകൾക്കും അവകാശമുണ്ട്. അവർ ആ അവകാശം നടത്തട്ടെ, അത് നടപ്പാക്കട്ടെ, എന്നാൽ അത് സമാധാനപരമായിരിക്കട്ടെ, ജനാധിപത്യപരമായ രീതിയിൽ ആയിരിക്കട്ടെ. ഒരു കാരണവശാലും അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങാതിരിക്കാൻ പോലീസും ശ്രദ്ധിക്കട്ടെ, ആർക്കും അനിഷ്ടകരമായ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. ഏതായാലും ആർഷോ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ കരുത്തുറ്റ സമരം തന്നെ നയിക്കും, പക്ഷേ അത് തീക്ഷ്ണമായിരിക്കും, എന്നാൽ ജനാധിപത്യപരമായിരിക്കും എന്ന വാക്കുകൾ നമുക്ക് വിശ്വസിക്കാം. ഒരു കാരണവശാലും അനിഷ്ടകരങ്ങളായ സംഭവങ്ങൾ അവിടെ ഉണ്ടാവില്ല എന്ന് തന്നെ പ്രത്യാശിക്കാം.